ഉരുളൻതണ്ണി മൂന്നാം ബ്ലോക്കിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു. ഒരു ഷെഡും തകർത്തു. 10,000 രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. മാസങ്ങൾക്ക് മുമ്പ് നശിപ്പിക്കപ്പെട്ട കൃഷിക്ക് നഷ്ടപരിഹാരം നൽകാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ലെന്നും കർഷകർ പറഞ്ഞു. ഉരുളൻതണ്ണി മൂന്നാം ബ്ലോക്കിൽ വെട്ടുപറമ്പിൽ വിജയന്റെയും കുളങ്ങാട്ടിൽ കുര്യാക്കോസിന്റെയും കൃഷിയിടങ്ങളിലാണ് കാട്ടാനക്കൂട്ടം നാശം വിതച്ചത്. വാഴ, ചേമ്പ്, ചേന, ഇഞ്ചി, മഞ്ഞൾ, റബ്ബർ എന്നിവയെല്ലാം നശിപ്പിച്ചു. റബ്ബർ തോട്ടത്തിലെ ഷെഡ് ഭാഗികമായി തകർത്തു. വൻ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടായിട്ടുള്ളത്. മുമ്പും ഈ കൃഷിയിടങ്ങളിൽ ആനശല്യം ഉണ്ടായിട്ടുണ്ട്. റബ്ബർ തൈകൾ ഉൾപ്പെടെ നശിപ്പിച്ചിട്ടും 1 രൂപ പോലും നഷ്ടപരിഹാരം നൽകാൻ വനം വകുപ്പ് തയ്യാറായിട്ടില്ലെന്ന് കർഷകർ പറഞ്ന്നു. ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ കൈമലർത്തുകയാണ്. എൻ്റെ പറമ്പിലെ റബ്ബർ തൈ, കൊക്കോയ്, വാഴ, ഏത്തവാഴയുണ്ട്, ഞാലിപ്പൂവൻ വാഴയുണ്ട്, പിന്നെ ചേനയുണ്ട്, ചേന കളഞ്ഞു. പിന്നെ ഇഞ്ചി മഞ്ഞളും നട്ടത്, അത് മൊത്തം കളഞ്ഞു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന 4 വർഷം പഴക്കമായ തൈ ഒരു 6 മാസം മുമ്പ് ഒരു 40 തൈ കളഞ്ഞു. അന്ന് നമ്മൾ ഇവർക്ക് അപേക്ഷ കൊടുത്തിരുന്നതാണ്. പക്ഷേ ഇന്ന് വരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. 1 രൂപ പോലും നമുക്ക് ഇതിൻ്റെ നഷ്ടമായിട്ട് തന്നിട്ടുമില്ല. ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് അതിൻ്റെ ഫണ്ടിൻ്റെ കാര്യങ്ങളൊന്നും ഇവിടുന്ന് എഴുതി പോയിട്ടുണ്ടോ, ഇനി കാര്യങ്ങളൊന്നും അവർക്ക് അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ ഈ പ്രാവശ്യവും ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയപ്പോൾ അവരെ വിളിച്ച് കാണിച്ചു കൊടുത്തു. ഇതുപോലെ ആന വന്ന് കഴിഞ്ഞ് മുള്ളുകമ്പി വരെ ഇവിടെ ഇട്ടിരുന്നത് അതെല്ലാം ചവിട്ടിപ്പറിച്ച് ഇതിനകത്ത് കയറി നാശങ്ങൾ ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. ലക്ഷങ്ങളുടെ നാശമാണ് ഈ 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഉണ്ടാക്കിയത്. കൃഷി ചെയ്ത് ഒന്നും ഇവിടെ വിജയിക്കുകയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ നൂൽക്കമ്പി പോലത്തെ കമ്പിയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതിനകത്ത് ഫെൻസിങ് ആണെന്ന പേര് മാത്രം ഫണ്ടുകളെല്ലാം എഴുതിയെടുത്ത് അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനവും നമുക്ക് ഇതുവരെ അനുകൂലമായിട്ടുണ്ടായിട്ടില്ല. ഈ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടത്തുന്നത്. ദുർബലമായ ഫെൻസിങ്ങിന് പകരം ട്രെഞ്ച് താഴ്ത്തിയാൽ മാത്രമേ കൃഷിയെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂവെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഇക്കാര്യത്തിൽ നടപടിയെടുക്കണം. കാട്ടാനശല്യം തുടർച്ചയാകുന്ന സാഹചര്യത്തിൽ കൃഷി ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ് ഉള്ളതെന്നും കർഷകർ വ്യക്തമാക്കി. ഇതിനെതിരെ ഒരു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ എല്ലാ പൊതുവേദികളിലും ശബ്ദിക്കാറുണ്ടെങ്കിലും ഒരു ഇവിടുത്തെ കർഷകന് ഒരു ദിവസം അവൻ്റെ ഉപജീവനത്തിന് വേണ്ടി കൃഷി ചെയ്യുന്നത് കപ്പയായാലും കൃഷികളും എല്ലാം തന്നെ ഈ മൃഗങ്ങളുടെ ശല്യം കാരണം ഇവിടം ഈ പഞ്ചായത്ത് തന്നെ ജീവിതം തന്നെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ മാറി മാറി വരുന്ന സർക്കാരുകളായാലും ജനപ്രതിനിധികളായാലും പ്രതികരിച്ച ഒരു നല്ലൊരു ഇവിടുത്തെ കർഷകന് കൃഷി ചെയ്യാൻ പാകത്തിനുള്ള എന്തെങ്കിലും ഒരു നല്ലൊരു മാർഗങ്ങളും ഒക്കെ ഭാവിയിലായാലും അടുത്ത തലമുറയ്ക്കായാലും വേണ്ടിയിട്ടൊരു ഫണ്ടൊക്കെ വിനിയോഗിക്കണം. കെ സി വി ന്യൂസ്, കുട്ടമ്പുഴ.